മാരെ നമ്മളേ വീണ്ടും ഒരു ചൂണ്ടയിടൽ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കണേ ഇത് നമ്മുടെ നാടൻ പരങ്ങട ചൂണ്ടയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മണ്ണിര എടുത്തിട്ടുണ്ട് പിന്നെ പാടത്തേക്ക് ഇറങ്ങില്ല വേറെ എന്തെങ്കിലും ലൈവ് ആയിട്ടൊക്കെ കിട്ടും അല്ലെ പുൽച്ചാടിയോ തവളയോ പച്ചത്തവളയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനം എന്തെങ്കിലും കിട്ടും ഇല്ലെങ്കിൽ കുറച്ച് പൊടിച്ച മീൻ പിടിച്ചിട്ടല്ല നമുക്ക് ഇടാം അപ്പൊ എന്തൊക്കെ മീനാ അന്ന് കിട്ടാന്ന് ഒരു പിടുത്തോല എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്ന് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ സ്ഥിരം സ്ഥലമൊക്കെ തന്നെയാണ് അതിൽ നമ്മൾ സ്പോട്ടുകളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറി മാറി പിടിക്കുന്ന മാത്രമേ ഉള്ളൂ ചൂണ്ടകളിലൊക്കെ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലൊക്കെയാണ് ട്രൈ ചെയ്യണേ പല ദിവസം വ്യത്യസ്തമായ എന്തെങ്കിലും കിട്ടാറുണ്ട് ഓരോ ദിവസം വ്യത്യസ്തമാണ് ഇന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഇച്ചിരി സമയമുള്ളതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് ആദ്യം മീൻ കിട്ടുമെന്ന് നോക്കാം അല്ലേ ഓക്കെ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ പണി തുടങ്ങാം നമുക്ക് അതിന് ചെറിയ ചൂണ്ടയിൽ തുടങ്ങാം വലിയ വെള്ളമൊന്നുമില്ല അതായത് ചെറുമീനുകൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ പരല് ചില്ലങ്കൂരി അങ്ങനെയുള്ള ചെറുമീനുകളൊക്കെയാണ് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ചൂണ്ട ഉപയോഗിക്കാം ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കരിമീനൊക്കെ പിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ചെറിയ കുളത്ത് അതായത് ഫ്രഷ് വാട്ടറിലെ 4 നമ്പർ കുളത്താണിത് ഒരു ചെറിയ വെയിറ്റ് വിട്ടിട്ടുണ്ട് കാരണം ഒഴുക്കുണ്ട് വെയിറ്റിൽ ചെയ്ത് താഴത്തേക്ക് പോയില്ല ഒഴുക്കത്തിൽ നിന്ന് പൊങ്ങിക്കിടക്കുള്ളൂ അപ്പം അത് അപ്പം നമുക്ക് അന്നത്തെ പോലെ മണ്ണിര മണ്ണിരയാണ് അവിടെ മെയിൻ പണ്ട് അതൊക്കെ തന്നെ ആയിരുന്നല്ലോ പിന്നെ വേറെ ബൈറ്റുകളൊക്കെ യൂസ് ചെയ്യാം നമുക്ക് അപ്പം നമുക്ക് പഴയ രീതിയിൽ തന്നെ നാടൻ രീതിയിൽ തന്നെ ട്രൈ ചെയ്യാം നാടൻ രീതിയിൽ ട്രൈ ചെയ്യുമ്പോൾ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് അത് മതി അപ്പം നമുക്ക് മണ്ണിര കോർത്തുകൊണ്ട് പണിയാൻ തുടങ്ങാം ഈ കുഞ്ഞു കുളത്തായതുകൊണ്ട് കോർക്കാൻ ഭയങ്കര പാടാണ് ഇവനെ ബാലൻസ് ഉള്ളതാണ് മുറിച്ച് വേണം ഓക്കെ ഇത്രയും മതി നമുക്ക് അപ്പം നമുക്ക് ആദ്യത്തെ ചൂണ്ടയാണ് ഇട്ടേക്കാം പൊട്ടി ഈ ചൂണ്ടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് നല്ല ക്ഷമമാണ് ഇങ്ങനെ ഇട്ടിങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ഇട്ട വഴിയൊന്നും ഒരിക്കലും ആർക്കും മീൻ കിട്ടത്തില്ല അപ്പൊ നിങ്ങളുടെ വീഡിയോയിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ ഉണ്ടാവായിരിക്കും വീഡിയോ പക്ഷേ ചിലപ്പോൾ ഒരു ദിവസം പണിയായിരിക്കും ചിലപ്പോൾ 1-2 മണിക്കൂറത്തെ പണിയായിരിക്കും പിന്നെ നമ്മുടെ ഭാഗ്യം പോലെയും തോട്ടിലുള്ള മീൻ പോലെ ഇരിക്കും ചിലപ്പോൾ പെട്ടെന്ന് നടന്ന് കിട്ടും ചിലപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്തെങ്കിലും കിട്ടാനായിട്ട് ചില ദിവസം ഒന്നും കിട്ടിയില്ലെന്നും വരാം എന്തെങ്കിലും കിട്ടും നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടിയ മാത്രമേ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുള്ളൂ ഇല്ലെങ്കിൽ വീഡിയോ നിങ്ങളാരും കാണില്ല അമ്മ ആദ്യമായിട്ട് നമുക്ക് വന്ന് കിട്ടിയേക്കണത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുറുവയാണ് ചെറിയൊരു കുറുവ പരല് അത്യാവശ്യം കുഴപ്പമില്ല ഓക്കെ ഞാൻ എടുത്തേക്കാട്ടാ നമുക്ക് കിടക്കലടാ ഓക്കെ ഓക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മീനിടാനായിട്ട് ഒന്നും കിട്ടില്ല അപ്പൊ പഴയ നാടൻ രീതിയാണ് കേട്ടോ ഒന്നും മീൻ ഒന്നും കിട്ടില്ല പണ്ട് ഇതായിരുന്നു കോർമ്പല് ഓർക്കാന്ന് പറയും പഴയ ചൂണ്ടക്കാർക്കൊക്കെ അറിയാം അതായത് മീൻ ഇട്ട് വയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈർക്കിളിയോ കൈ കിട്ടുന്ന പുല്ലോ വള്ളിയോ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കോർത്തിടുന്ന ഒരു പരിപാടി മീനെ കിടക്കും പണ്ടൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാവുമ്മ ഇതുപോലെ ഇങ്ങനെ നിറച്ചൊരു വലിയ ഒരു കോർമ്പലൊക്കെ ആയിട്ടായിരിക്കും പണ്ട് നിറച്ച് മീനായിരിക്കും ഇപ്പൊ അത്ര മീനൊന്നും ഇല്ല തോട്ടില് മുമ്പൊക്കെ ഇതൊക്കെ ഇതേപോലൊരു നിറച്ച് ഇതൊക്കെ ആയിട്ട് കയ്യിൽ 2 കൈയിലൊക്കെ പിടിച്ചോണ്ടൊക്കെ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന അറിയാം നോക്കാം നല്ല വെയിലാട്ടോ അതൊക്കെ ഒരു തോർത്തൊക്കെ എടുത്ത് തലയിൽ കെട്ടിയേക്കണം അതിൽ കാര്യമൊന്നുമില്ല എന്നാലും പഴയ രീതിയല്ല തലയിൽ കെട്ടി കെട്ടി ഇറങ്ങാന്നൊക്കെ ഒരു ചെറിയൊരു വരൽ ആദ്യം കിട്ടിയത് അത്ര ഇല്ല കേട്ടോ കുറച്ച് വലിപ്പം കുറവാണ് എന്നാലും ആ കുഴപ്പമില്ല എന്നാലും എടുക്കാം ഇത്ര വലിപ്പമില്ല ഇവിടെയും കൂടി കുറച്ചേച്ച് വരാം
പരല അട കിട്ടിക്കൊണ്ടിരിക്കണേ കുറുവാപ്പരല് ഇത് ചില്ലംകൂരി കിട്ടി അത് വീഡിയോ എടുക്കാൻ പറ്റില്ല അതവൻ അപ്പോഴത്തേക്കും ക്യാമറമാൻ വേറെ വഴിക്ക് പോയായിരുന്നു അടുത്തത് വീണ്ടും ഒരു കുറുവാപ്പരൽ തന്നെ ഇത് ഏതാണ്ട് നമുക്ക് ആദ്യം കിട്ടിയില്ലേ ഏതാണ്ട് ആ ഒരു സൈസിലുള്ള ആട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഓക്കെ ഇങ്ങനെ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെറിയ കറക്കുള്ളേ ആവും എന്തായാലും നമുക്ക് ഇതിങ്ങളും എടുത്തേക്കാം അപ്പൊ പരിപാടി നിർത്താൻ പോവാണ് അത്യാവശ്യം കുറേ നേരമായി വെയിൽ കൊള്ളുന്നു നല്ല രീതിയിൽ വെയിലുണ്ട് നല്ല തട്ടുച്ച സമയമാണേ പിന്നെ മീൻ കൊത്തലൊന്ന് കുറഞ്ഞു മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വെയിലൊന്നും വലിയ കാര്യമാക്കുമല്ലോ നിന്നുകൊണ്ടിരിക്കും പക്ഷെ ഇപ്പം കുറച്ച് നേരമായിട്ടൊന്നും കൊത്തണമുള്ള ആദ്യം കുറച്ച് കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ നമുക്കൊരു കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാണ് ഓക്കെ ഒന്നുമില്ല അപ്പോൾ ഇന്ന് കിട്ടിയ മീനെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ട് അതൊന്ന് ചെറുതായിട്ട് വറക്കാം ഇതിനെ കൊണ്ടുപോയി കുക്കിംഗ് ചെയ്യണോ ചെയ്തേക്കാല്ലേ ഒരു പണിയാണ് നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാം വീട്ടിൽ വേറെ മീൻ ഇരിക്കണമെന്ന് അറിയില്ല പഴയ മീൻ ചിലപ്പോൾ നേരത്തെ പിടിച്ചൊക്കെ ഇരിക്കണ്ടാവും അതുണ്ടെങ്കിൽ അതുകൊണ്ടും ചേർക്കാം ഇല്ലെങ്കിൽ ഇതിന് മാത്രമായിട്ട് അങ്ങനെയും നോക്കാം പിടിച്ച് എന്നിട്ട് അവസ്ഥ പോലെ നോക്കിയിട്ട് ഇവനെ പിടിച്ച് കുക്ക് ചെയ്യാം നമ്മളപ്പോൾ കിട്ടിയ മീനുമായിട്ട് വീട്ടിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കുക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ഓർത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ കുറച്ച് മീൻ ഫ്രിഡ്ജിലിരിക്കുന്നതായിരുന്നു അതിനെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ ഇതിന്റെ കൂടുതൽ അതും കൂടി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആവും നമുക്ക് അത്യാവശ്യം ഒരു കറിക്കുള്ള അരി ഒന്ന് വറക്കാനുള്ള ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഓൾറെഡി ഹാൻഡ് നന്നാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇവനെ കൂടി ഇടിച്ചിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ക്ലീൻ ചെയ്ത് നന്നാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പൊ നമ്മുടെ മീനൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കി നല്ല മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അതിനെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊക്കെ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പൊ നമ്മൾ അതിൽ മസാലയ്ക്കുള്ള സാധനം എടുത്തേക്കാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട് മുളകുപൊടി ഉണ്ട് അതേപോലെ കുരുമുളകുപൊടി ഉണ്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ട് ഒരു ചെറുനാരങ്ങ മുറിച്ച് അതിന്റെ കുരു കുതി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങയുടെ അവിടെ പിഴിഞ്ഞെടുത്തിട്ട് അങ്ങനെ നാരങ്ങയുടെ പിഴിയാം ഓ നീര് കുറവാണല്ലോ എന്തായാലും ഉള്ളാതെ പിഴിഞ്ഞെടുക്കാം നമുക്ക് നാരങ്ങ രണ്ടും പിഴിഞ്ഞെടുക്കുക കുറച്ച് നീര് കുറവാട്ടോ കുറച്ചുകൂടെ വേണ്ടതായിരുന്നു നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ശകലം നാരങ്ങ നീരിന് ഒഴിച്ച് ചേർന്നിട്ടോ നമ്മള് കുറച്ച് ഡ്രൈ ആയിരുന്നു അപ്പൊ ഇനി നന്നായിട്ട് മസാല വറുത്തിയെടുക്കുക അതിനകത്തേക്ക് ഓരോ മീൻ എടുത്ത് നന്നായിട്ട് ഇതെല്ലാം മീനുണ്ട് കേട്ടോ മിക്സറാണ് മീനുകളുടെ അതായത് ചില്ലംകൂരി കുറുവാപ്പരല് ആരല് മഞ്ഞക്കൂരി എന്ന് വേണ്ടതല്ല ഇതൊക്കെ മഞ്ഞക്കൂരിയാണ് മഞ്ഞക്കൂരി അപ്പൊ ഇതെല്ലാം കൂടെയും കൂടിയാണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരുമിച്ചാണ് ഫ്രൈ ചെയ്യാൻ പോണേ അപ്പൊ അവിടെ മസാല തേക്കിലൊക്കെ ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഒക്കെ മസാല ചേർത്ത് ഇതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നോക്കട്ടോ ഇത് നമ്മുടെ കുറച്ച് ചെമ്മീനാണ് അത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മീനുണ്ട് എല്ലാം മിക്സറാണ് കേട്ടോ ഇതില് ചില്ലംകൂരി മുതല് മഞ്ഞക്കൂരി വരെ ഉണ്ട് അപ്പൊ എല്ലാവരും കൂടി കുറച്ചു നേരം ഇത് ഇങ്ങനെയാണ് ഇരിക്കട്ടെ ഒന്നാണ്ട് മസാല ഒക്കെ ശരിക്കാണ് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്യാം എണ്ണയാണ് ഒഴിച്ചേക്കാം നമുക്ക് രണ്ട് കറിവേപ്പില ഇട്ടുകൊടുത്തേക്കാം കേട്ടോ കുറച്ച് വെക്കട്ടെ ഈ കുറച്ച് വെച്ചിട്ട് ഈ കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ മീൻ പിന്നെ അടി പിടിക്കാണ്ട് കിട്ടും അതാണ് ഇതിന്റെ ഒരു ഗുട്ടൻസ് പിന്നെ കറിവേപ്പില ചെറിയ ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ മെയിൻ ഉദ്ദേശം മീൻ അടി പിടിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ
പരക്കി വെച്ച് കൊടുത്തേക്കാം. നല്ലപോലെ ചൂടായിട്ട് കേട്ടോ, കാരണം കറിവേപ്പില ഇട്ടപ്പോ തന്നെ അറിയാനുണ്ട്. ഒരു സൈഡ് വെന്തിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു സൈഡ് ഫുള്ള് ഡാർക്ക് സൈഡ് കൂടി കുക്ക് ആവാൻ അങ്ങനെ അവിടെ മീൻ മുഴുവൻ വറുത്ത് കഴിഞ്ഞു. രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു, ഫുൾ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ട് ചെമ്മീനും ഇവിടെ കിടന്ന് വറുത്തോണ്ടിരിക്കുകയാണ്. ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അവസാനമായിട്ട് നമ്മുടെ ചെമ്മീനും ഫുൾ ഫ്രൈ ആയിരിക്കുകയാണ്. ഇനി അതൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. മീനൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് മീനാണ്. ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ ചില്ലങ്കൂരി ഉണ്ട്, മഞ്ഞക്കൂരി ഉണ്ട്, ആരലുണ്ട്, അതേപോലെ പരലുണ്ട്. പിന്നെ ഇത് ഈ സൈഡിൽ കുറച്ചിരിക്കുന്നത് നമ്മുടെ ചെമ്മീനാണ്, തോട്ടി തട്ടി കുറച്ച് ചെമ്മീനാണ്. അപ്പൊ എല്ലാവരുടെയും കൂടി ഫ്രൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മുരിച്ചൊക്കെ എടുത്തതാണ്. ഞങ്ങളൊക്കെ അത്യാവശ്യം മുരിച്ച് കൂടുന്ന കൂടുതലാണ്. ഇത്രയും ഫ്രൈ ചെയ്യണമെന്നില്ല, വേണേ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കുറയ്ക്കാം. ഇത് അത്യാവശ്യം നല്ല മുരിയുന്ന രീതിയിലാണ് ചെയ്തേക്കണേ. ഓക്കെ, ഇനി നമുക്ക് ടേസ്റ്റ് നോക്കണം. എങ്ങനെയാണ് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒരു ചെറിയൊരു പീസ് എടുത്ത് ഇവിടുന്ന് നോക്കാം. ഇത് ചെറിയൊരു പരലാണ് കേട്ടോ. നല്ല മുരിഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം ഓക്കെ, കുഴപ്പമൊന്നുമില്ല. മസാല വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നാടൻ മീൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിങ്ങനെ വറുത്ത് കഴിക്കുമ്പോണ്ടല്ലോ, പ്രത്യേകിച്ച് ചെറിയ 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 മീനുകളൊക്കെ, ഈ പരല് ചില്ലങ്കൂരി ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലിന്റെ ഒക്കെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചുള്ളവർക്ക് അറിയാം. നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആ രുചി ഉറപ്പ് തന്നെ വായിൽ വെള്ളം വരും. അതുപോലെ രുചിയാണ് ചില്ലനൊക്കെ. പിന്നെ ഇത് നമ്മുടെ ചെമ്മീൻ, ഒരു ചെമ്മീൻ കൂടി എടുത്ത് കഴിച്ചു നോക്കാം. ചെമ്മീനൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്, സൂപ്പർ. അടിപൊളി. അപ്പൊ ഇനി ഇവിടെ കുറച്ചു പേരെ കഴിക്കാനുണ്ട് കേട്ടോ. എല്ലാവരും ക്യാമറ പുറകിലേക്ക് മാറിയിരിക്കുകയാണ്, അവർക്ക് ഇപ്പോഴും നാടൻ മാറിയിട്ടില്ല. ഓക്കെ, എന്തായാലും വരുന്ന വീഡിയോകളിൽ അവർക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായും തരണം. അത് കമന്റ് ആയിട്ടും സബ്സ്ക്രൈബ് ആയിട്ടും ഒക്കെ, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ അടുത്ത വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സൈനിങ് ഔട്ട്.